മനുഷ്യപരിണാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം നീതിയാണ് സമാധാനവും സമാധാനപരമായ സഹവർത്തിത്വവും ഉള്ളെടുത്ത് മാത്രമേ സമൂഹത്തിൻ്റെ വികസനം സാധ്യമാകൂ കലഹങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ഒരു സമൂഹം തഴച്ചു വളരുന്നതും പുരോഗതി കൈവരിക്കുന്നതും സങ്കല്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് മഹാത്മാഗാന്ധി സ്നേഹത്തിൻ്റെയും സമാധാനത്തിന്റെയും അഹിംസയുടെയും പ്രാധാന്യം എടുത്തുകാട്ടി അവ എത്ര ലളിതമോ ആദർശപരമോ ആയാലും അവ യഥാർത്ഥത്തിൽ സമാധാനത്തിനും പുരോഗതിക്കുമുള്ള മന്ത്രങ്ങളാണ് ഒരു സമൂഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഘടകം പൂർണമായും അവരെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിക്കാലത്ത് സഹിഷ്ണുത അസഹിഷ്ണുത എന്നീ വാക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നില്ല മറ്റുള്ളവരുടെ ആത്മീയ വിശ്വാസങ്ങളെക്കുറിച്ചോ അവരുടെ വിശ്വാസങ്ങൾ പറയുന്നതിനെക്കുറിച്ചോ ആളുകൾക്ക് ആശങ്കയില്ല വാസ്തവത്തിൽ മറ്റുള്ളവരുടെ വിശ്വാസവും ആഴത്തിലുള്ള ആത്മാർത്ഥതയും ബഹുമാനിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം സഹിഷ്ണുത എന്ന ചോദ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ മനസ്സിലാക്കലാണ് പ്രദർശിപ്പിച്ചിരുന്നത് അത് നീതിയാണെന്നതിൽ സംശയമില്ല നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ സന്തോഷവും സങ്കടവും പരസ്പരം പങ്കുവെച്ചു ലാളിത്യവും പരസ്പര ബഹുമാനവും പരസ്പര ധാരണയും ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് മതഭ്രാന്തന്മാർ ഉണ്ടായിരുന്നില്ലെന്ന് അവകാശപ്പെടാൻ കഴിയില്ല തീർച്ചയായും ദുഷ്പ്രവണതകൾ എല്ലാ കാലത്തും നിലവിലുണ്ട് എക്കാലത്തും അവ നിലനിന്നിരുന്നു ഇത്തരക്കാർക്ക് സാമൂഹികമായ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല എന്നതും അവരുടെ പെരുമാറ്റം പൊതുവെ ആളുകൾ അവജ്ഞയോടെ വീക്ഷിച്ചിരുന്നു എന്നതുമാണ് വ്യത്യാസം ഞങ്ങളുടെ തലമുറ ഒരു മധ്യ തലമുറയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു യുദ്ധവും വെറുപ്പും നമ്മെ എവിടേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന പാഠം ലോകം നേരത്തെ തന്നെ പഠിച്ച ലോകമഹായുദ്ധാനന്തരവും കോളനിവൽക്കരണാനന്തര തലമുറയുമായിരുന്നു അത് മഹാത്മാഗാന്ധിയുടെ സിദ്ധാന്തം പിന്തുടരുന്ന തലമുറയാണിത് നമ്മുടെ രാജ്യത്തിന്റെ വേദനാജനകമായ വിഭജനത്തിനും അംഗഭംഗത്തിനും നമ്മുടെ തലമുറ സാക്ഷ്യം വഹിച്ചതിനാൽ വ്യാപകമായ കയ്പ് ഉണ്ടായില്ല കമ്മ്യൂണിറ്റി വോട്ട് ബാങ്കുകളിലൂടെ തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി സമൂഹത്തെ വർഗീയമായി വിഭജിക്കണമെന്ന് തോന്നിയ രാഷ്ട്രീയക്കാരനൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നതുമില്ല ഈ ഇടത്തരം തലമുറ വലിയ സന്തോഷത്തിന്റെ ഉടമകളായിരുന്നു വികസിത തലമുറയായിരുന്നു അത് സമൂഹത്തിലെ വിഭജനം പ്രയോജനപ്പെടുത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ഇരകളാകാൻ നമ്മെ പിന്തുടരുന്ന തലമുറ വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ സഹിഷ്ണുത അസഹിഷ്ണുത എന്നിവയുടെ ആഖ്യാനം തന്നെ വിരൽ ചുണ്ടെന്നത് നിഷേധാത്മകതയിലേക്കാണ് നീതി വളരെ പിന്നിലായതായി തോന്നുന്നു ജനാധിപത്യത്തിന്റെ എല്ലാ തൂണുകളും നീതി ഇല്ലാത്തതായി തോന്നുന്നു ഒരു മനുഷ്യനെ മർദ്ദിക്കുമ്പോഴും പീഡിപ്പിക്കപ്പെടുമ്പോഴും ആക്രമിക്കപ്പെടുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും ചിലർ പൊതുസഞ്ചയത്തിൽ പ്രകടിപ്പിക്കുന്ന വികൃതമായ ആനന്ദത്തിന്റെ സ്വതസിദ്ധമായ വികാരത്തിന് സാക്ഷിയാവുന്നത് വിചിത്രമാണ് ഏതൊരു മൃഗത്തിനും മനുഷ്യത് രഹിതമായ പെരുമാറ്റം നേരിടേണ്ടി വരുമ്പോൾ മനപൂർവ്വം വേദന പ്രകടിപ്പിക്കുന്ന മൃഗാവകാശ പ്രവർത്തകർ പോലും സ്ത്രീകളോടും പുരുഷന്മാരോടും വെറുപ്പോടെയും അക്രമത്തോടെയും പെരുമാറുമ്പോൾ ശബ്ദമുയർത്തുന്നില്ല എന്നത് ആശ്ചര്യകരമാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ അനീതിയുടെ വികാരം ഹൃദയത്തിൽ നിന്ന് സ്വന്തം എന്ന വികാരത്തെ പുറന്തള്ളുകയും വിദ്വേഷം അതിലേക്ക് പ്രവേശിക്കുകയും ക്യാൻസർ കോശങ്ങളെപ്പോലെ വളരുകയും ചെയ്യുന്നു അതുകൊണ്ട് വ്യക്തികളുടെ ഹൃദയത്തിൽ വിദ്വേഷം വളർത്തുന്നത് സമൂഹത്തിന്റെ താല്പര്യമല്ല മാത്രമല്ല ഈ വിനാശകരമായ വികാരങ്ങളെക്കാൾ പകർച്ചവ്യാധി മറ്റൊന്നുമില്ല ഒരു താൽക്കാലിക വിജയബോധം യഥാർത്ഥത്തിൽ ചുറ്റുമുള്ള എല്ലാവർക്കും നാശത്തിന്റെ തുടക്കമാണെന്ന് വ്യക്തികൾ ഓർമ്മിക്കേണ്ടതാണ് ഒരു ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുമ്പോൾ കുടുംബത്തോടും അവിടെ നിൽക്കാൻ അനുവദിക്കാതെ അർദ്ധരാത്രിയിൽ മൃതദേഹം മറയ്ക്കാൻ പോലീസ് ശ്രമിക്കുമ്പോഴെല്ലാം അത് ആ പെൺകുട്ടിയുമായി സഹവസിക്കുന്ന സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും അനീതിയുടെ വികാരം വളർത്തുന്നു രോഹത് വിമൂല ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനാകുമ്പോഴെല്ലാം അനീതിയുടെ വേദന ബന്ധപ്പെട്ടവരിലെത്തുന്നു പ്രതിഷേധിക്കുന്ന കർഷകരെ ഭീകരവാദികൾ ഭീകരവാദികളെന്ന് മുദ്രകുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നിടത്തെല്ലാം പ്രതിഷേധിക്കുന്ന കർഷകരെ ദേശവിരുദ്ധർ ദേശവിരുദ്ധരെന്ന് മുദ്രകുത്തുകയും അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ചെയ്യുമ്പോൾ പ്രതികൾ സംരക്ഷിക്കപ്പെടുന്നതായി തോന്നുമ്പോഴെല്ലാം നിയമപരമായ നീതിശാസ്ത്രത്തിന്റെ എല്ലാ തത്വങ്ങളെയും മറികടന്ന് പകരം വലിയ സാമൂഹിക വികാരത്തെ ആശ്രയിക്കുന്നതായി തോന്നുന്ന വിധിന്യായങ്ങൾ കോടതി പുറപ്പെടുവിക്കുമ്പോഴെല്ലാം വ്യക്തികൾ ആൾക്കൂട്ടം തല്ലിക്കൊന്നപ്പോഴെല്ലാം ഒരു പ്രത്യേക സ്ഥലത്ത് ജനിച്ച കുറ്റത്തിന് പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോഴെല്ലാം സമുദായം കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ ന്യൂനപക്ഷമായ ഏതെങ്കിലും സമുദായത്തിനെതിരെയോ എവിടെയെങ്കിലും അതിക്രമങ്ങൾ നടക്കുമ്പോഴെല്ലാം നമ്മുടെ നിയമവ്യവസ്ഥയിലെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നു തിന്മകളും കുറ്റകൃത്യങ്ങളും എപ്പോഴും സമൂഹത്തിലുണ്ടായിരുന്നു പക്ഷേ ഈ ഹീനകൃത്യങ്ങൾ അക്കാലത്ത് ആഘോഷിക്കപ്പെടുകയോ പ്രകീർത്തിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം ഇന്ന് ക്രിമിനൽ പ്രവൃത്തി ആർക്കെതിരെയാണ് ചെയ്തതെന്നാണ് പ്രധാനമായും നിർവചിക്കുന്നത് ക്രിമിനൽ പ്രവൃത്തി ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തിക്കെതിരെയാണെങ്കിൽ അത് ഒരു കുറ്റകൃത്യമായി കണക്കാക്കില്ല പരസ്യമായി പകരം ആഘോഷിക്കപ്പെടുന്നു തീർച്ചയായും ഈ പെരുമാറ്റം ഇരയുടെയും സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗം എന്ന നിലയിൽ ഇരയുമായി സ്വയം സഹവസിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അനീതിയുടെ ബോധം വളർത്താൻ കാരണമാണ് അനീതിയുടെ ഈ വികാരം ഒടുവിൽ പ്രതികാരത്തിന്റെ വികാരമായി മാറുന്നു അത് വെറുപ്പിന്റെ അനിയന്ത്രിതമായ മഹാമാരിയായി വളരുന്നതുവരെ ഓരോ വ്യക്തിക്കും ശേഷം വ്യക്തിയെ ബാധിക്കും അപ്പോൾ നിയന്ത്രിക്കുന്നത് അസാധ്യമായിരിക്കും അത് ലക്ഷ്യമിടുന്ന ഇരകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുകയും സമൂഹത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വിഷം പരത്തുകയും ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തെ അതിൻ്റെ പിടിയിലാക്കുകയും ചെയ്യുന്നു ഒരു വലിയ ജനസമൂഹം ഇപ്രകാരം ചെയ്യുമ്പോൾ ഒരു മഹാശക്തിയാകാൻ സ്വപ്നം കാണുന്ന ഒരു രാജ്യത്തിന് തീർച്ചയായും അത് പ്രയോജനകരമല്ല അതിനാൽ തിരഞ്ഞെടുപ്പ് നേട്ടത്തിൻ്റെ കാര്യത്തിൽ എന്തും ന്യായമാണെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരുടെ അധികാരമോഹവും അത്യാഗ്രഹവുമാണ് നമ്മുടെ വെല്ലുവിളികൾ ഭൂരിപക്ഷവാദം ഉയർത്താനുള്ള അവരുടെ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ മരണത്തിലേക്കാണ് നയിക്കുന്നത് ജനാധിപത്യവും ഭൂരിപക്ഷവാദവും പരസ്പര വിരുദ്ധമായ മൂല്യങ്ങളാണെന്നും ഒരുമിച്ച് നിലനിൽക്കാൻ കഴിയില്ലെന്നുമുള്ള ലളിതമായ കാരണത്താലാണിത് അത് മുമ്പത്തേതോ രണ്ടാമത്തേതോ ആകാം ഇത് രണ്ടും ഒരേ സമയം ഒന്നിച്ചുകൂടാ